ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗോ ആയിട്ടോ അല്ലെങ്കിൽ റെസിപ്പി ആയിട്ടോ ഒന്നുമല്ല. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ തംബ്നെയിൽ കണ്ടപ്പോൾ. അതെ, എനിക്കും യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടി. അതെന്തിൻ്റെ ഞാൻ പറയാം, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്, മസ്കറ്റ് ഫ്രണ്ട്സുണ്ട്, അതുപോലെ തന്നെ നാട്ടിലുള്ള സ്കൂൾ ഫ്രണ്ട്സ്, അതുപോലെ കോളേജ് ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ റിലേറ്റീവ്സ്, പിന്നെ എൻ്റെ വീട്ടുകാർ. ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് സ്റ്റാറ്റസ് വെച്ചും അതുപോലെ ഫോർവേഡ് ചെയ്തിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരുപാട്, അതായത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ യൂട്യൂബിൻ്റെ കയ്യിൽ നിന്ന് സാലറി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഒരു തമാശക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, യാതൊരു ഉദ്ദേശവുമില്ല, ഒരറിവുമില്ല യൂട്യൂബിനെ കുറിച്ച്. എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി ഒന്ന് ഞാൻ ജസ്റ്റ് കുറച്ചൊരു 3-4 മിനിറ്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിയില്ല, കാരണം ഫേസ് കാണിക്കാതെ പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇട്ട് അതിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണലുണ്ട്. അതേസമയത്ത് ആ ഒരു സമയത്ത് എനിക്ക് ചാനൽ വേണം, തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. ഞാൻ പല കോമ്പറ്റീഷൻസിനും പോകലുണ്ട്, ഓൺലൈൻ കോമ്പറ്റീഷൻ പങ്കെടുക്കലുണ്ട്, അതുപോലെ ഇവിടുന്ന് പോകലുണ്ട്. അങ്ങനെ ഒരു 3-4 തവണ എനിക്ക് ഫസ്റ്റ് പ്രൈസായിട്ടും സെക്കൻഡ് പ്രൈസായിട്ടും തേർഡായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓൺലൈനിൽ നിന്ന് 3-4 തവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത ഒരു മാർസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത സമയത്ത് അവിടെ നിന്ന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയ സമയത്ത് ചോദിച്ചു അവിടെ നിന്ന് 2-3 ആൾ. അപ്പോൾ പുഡിങ്ങ് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചാനലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ചാനലൊന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് എന്തോ അവർ ചോദിച്ചവരിത് ചാനൽ തുടങ്ങിയാലെന്താ എന്നുള്ള ഒരാഗ്രഹം പെട്ടെന്ന് വന്നു. ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏട്ടൻ്റെ മോൾ ഇവിടെ ഫാത്തിമ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഫോണെന്ന് ആയിഷാസ് വേൾഡിലുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട്, ചാനൽ തുടങ്ങുന്ന ഒരു വീഡിയോ ഒരു ഫോണെന്ന് കണ്ടിട്ട് മറ്റൊരു ഫോണിൽ തുടങ്ങുകയാണ് ചെയ്തത്. ആക്ച്വലി ചാനൽ എങ്ങനെ തുടങ്ങുന്നത് പോലും അറിയില്ല, എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ജിൻഷാൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം ചാനൽ തുടങ്ങുന്ന ആൾക്കാർ എഡിറ്റിങ്ങൊക്കെ അറിയണം. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി. ചാനൽ തുടങ്ങിയ അന്ന് തന്നെ വീഡിയോ എടുത്തിട്ടിട്ട് എഡിറ്റിങ് തീരെ അറിയില്ല, മ്യൂസിക് ഇട്ടിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എനിക്ക് അറിയില്ല. ഫാത്തിമ കാണിച്ചു തന്നിട്ടാണ് ഞാൻ പഠിച്ചതൊന്നും അറിയില്ല. പിന്നെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞ സമയത്താണ് അറിയുന്നത് 4000 വാച്ചവർ വേണം, അതുപോലെ 1000 സബ്സ്ക്രൈബർ വേണം എന്നുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച്, വ്യൂസൊന്നും ആദ്യമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ, അതായത് ഒരു ചാനൽ എൻ്റെ കംപ്ലീറ്റ്ലി ക്ലിക്കായെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പോഴും വ്യൂസെല്ലാം കുറവാണ്, അധികം 1K വ്യൂവൊക്കെയാണ് കിട്ടുന്നത്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഒരുപാട് വേണം. ഇതുവരെ 10K സബ് ആയിട്ടില്ല, 9.something ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു 4-5 വീഡിയോസ് എൻ്റെ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പൈസ കിട്ടിയിട്ടുള്ളത്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ഇടാനുള്ള കാരണം, ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യൂസൊക്കെ കുറവാണല്ലോ, അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്ന സമയത്ത് അധികം ആൾക്കാർ നെവർ മൈൻഡ് ചെയ്യലുണ്ട്. നമ്മൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു അഭിപ്രായം പോലും പറയില്ല, നോക്കില്ല, എന്താ പറയുക, എനിക്ക് വേറെ പണിയില്ലേ എന്നുള്ള ആ ഒരു ചോദ്യത്തിലാണ്. അതായത് ഒരു പുച്ഛിക്കുന്ന ഒരുപാട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, കുറേ ആൾക്കാരുടെ അടുത്ത് വേറെ പണിയൊന്നും ഇല്ലേ, ഇതിങ്ങനെ അയക്കലാണോ, ഈ ലിങ്ക് അയക്കാൻ വേണ്ടി മാത്രമാണോ നീ വരിക എന്നിങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, അത്ര ഒരു സപ്പോർട്ട് ചെയ്യാത്തൊരു രീതിയിൽ. എന്നാലും ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ, അതായത് ഞാൻ ആഴ്ചയിൽ 4 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുവരെ. ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിനെ കൊണ്ട് തന്നെ ആഴ്ചയിൽ 2. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ തളരാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് നിൽക്കുക. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. ആരും നമ്മളെ തളർത്താൻ നോക്കിയാൽ നമ്മൾ തളരാൻ പാടില്ല. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,200, 15,700 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനോടും പറയാനുള്ളത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വിജയം ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.